പച്ചക്കള്ളം പത്രത്തിൽ എഴുതി ഫലിപ്പിച്ചിട്ടും അത് സമൂഹമാധ്യമങ്ങളിൽ ചർച്ചയായിട്ടും വിമർശനവുമായി പലരും രംഗത്തെത്തിയിട്ടും തിരുത്താൻ തയ്യാറാകാതെ മലയാള മനോരമ പത്രം. കഴിഞ്ഞ ദിവസം ഗൗരി അമ്മയുടെ വിടവാങ്ങലായിരുന്നു എല്ലാ മാധ്യമങ്ങളിലും നിറഞ്ഞു നിന്നത്. അതിൽ മനോരമയുടെ അന്ധമായ മാർക്സിസ്റ്റ് വിരോധം വിളിച്ചോതുന്ന ഒരു സ്റ്റോറിയാണ് വിമർശനം നേരിട്ടത്. കേരള രാഷ്ട്രീയത്തിലെ ചെങ്കതിർ എന്ന തലക്കെട്ടിൽ എം എ അനുജ് എന്നയാൾ പേരുവെച്ചെഴുതിയ പ്രധാന സ്റ്റോറിയിലാണ് ആ ഭീമമായ അബദ്ധം. കേരം തിങ്ങും കേരള നാട്ടിൽ എന്ന ചെറു തലക്കെട്ടിലുള്ള പാരഗ്രാഫിൽ എഴുതിയിരിക്കുന്നത് 1987 തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാത്ത ഇ കെ നയനാരെ EMS തിരുവനന്തപുരത്തേക്ക് വിളിപ്പിച്ചു മുഖ്യമന്ത്രി സ്ഥാനം ഏൽപ്പിക്കുകയായിരുന്നു എന്നായിരുന്നു. സമൂഹ മാധ്യമങ്ങളിലൂടെ പലരും ഈ തെറ്റ് ചൂണ്ടിക്കാട്ടിയിട്ടും അത് സമ്മതിക്കാനോ ക്ഷമ പറയാനോ മനോരമ ഇതുവരെ തയ്യാറായിട്ടില്ല. സ്വന്തം രാഷ്ട്രീയ നിലപാടുകൾക്കനുസരിച്ച് വാർത്തകൾ വളച്ചൊടിക്കുന്നത് പോലെയല്ലോ ചരിത്രപരമായ കാര്യങ്ങളെ തെറ്റായി പ്രചരിപ്പിക്കുന്നത്. ഈ വിഷയത്തിൽ എം സ്വരാജ് തന്റെ ഫേസ്ബുക്കിൽ കുറിച്ചത് ഇങ്ങനെയാണ്: ഇത് കള്ളമാണ്. ഗൗരി അമ്മയുടെ മരണവേളയിൽ CPMന്റെ ശവമടക്കു നടത്താനാണ് ഒരു കൂട്ടം മാധ്യമങ്ങളും മറ്റു ചിലരും ചേർന്ന് ശ്രമിക്കുന്നത്. നിറപ്പിടിപ്പിച്ച കഥകൾ ആവോളം അടിച്ചിറക്കുന്നുണ്ട്. അക്കൂട്ടത്തിലാണ് മലയാള മനോരമ പത്രത്തിൽ ഒരു വിചിത്ര കഥ അച്ചടിച്ചു വന്നിരിക്കുന്നത്. 1987 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാത്ത നായനാരെ മുഖ്യമന്ത്രിയാക്കിയത്രേ. എന്തൊക്കെ കള്ളങ്ങളാണ് ഇവർ പറയുന്നത്! ഇന്നത്തെ ചില ചാനലുകളും ഇങ്ങനെ ഒരു നുണക്കഥ പറഞ്ഞത്രേ. പിന്നെ തിരുത്തി എന്നും കേട്ടു. ആര് തിരുത്തിയാലും നുണ പറഞ്ഞ് വായനക്കാരെ തെറ്റിദ്ധരിപ്പിക്കുമെന്നാണോ മനോരമ പ്രഖ്യാപിക്കുന്നത്? CPM വിരുദ്ധത മാത്രം ലക്ഷ്യമാവുമ്പോൾ ഭാവനകൾ ആകാശത്തെയും മറികടക്കും. പക്ഷേ ചരിത്രത്തെ നുണയുടെ കടലിൽ മുക്കിക്കൊല്ലുമ്പോൾ വായനാ സമൂഹത്തോട് എത്ര വലിയ പാതകമാണ് ഇക്കൂട്ടർ ചെയ്യുന്നത്! 1987 തൃക്കരിപ്പൂരിൽ നിന്നും സഖാവ് EK നയനാർ മത്സരിച്ചു വിജയിച്ചു മുഖ്യമന്ത്രിയുമായി. സഖാവ് നയനാരെ പൊതു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാതെ മുഖ്യമന്ത്രിയായി നിശ്ചയിച്ചത് 1996. അത് ഗൗരിയമ്മയെ ഒതുക്കാനാണെന്ന് ദയവായി പറയരുത്. അന്ന് ഗൗരിയമ്മ CPMലില്ല. ഇതാണ് സത്യം. ഭാവനാവിലാസങ്ങൾ എഴുതി പിടിപ്പിച്ച് അഭിരമിച്ചോളൂ, പക്ഷേ ചരിത്ര യാഥാർത്ഥ്യങ്ങളെ കൊല്ലരുത് എന്നാണ് എം സ്വരാജിന്റെ പ്രതികരണം. പത്രക്കെട്ടുകൾ വിദ്യാർത്ഥികൾ റെഫറൻസിനായി സൂക്ഷിക്കാറുണ്ട്. വിദ്യാർത്ഥികൾ മാത്രമല്ല, ചരിത്രം ഇഷ്ടമുള്ളവരെല്ലാം പ്രമുഖരുടെ വിവരങ്ങൾ ശേഖരിക്കുന്നത് പത്രങ്ങളിലൂടെയാണ്. അങ്ങനെയുള്ളപ്പോൾ മനോരമയുടെ ഈ പ്രവൃത്തി എങ്ങനെയാണ് ന്യായീകരിക്കപ്പെടുക? സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി ചരിത്ര സത്യത്തെ വളച്ചൊടിക്കുന്നവരെ എങ്ങനെയാണ് മാധ്യമം എന്ന വിഭാഗത്തിൽ തന്നെ ഉൾപ്പെടുത്തുക?